Sure that the quadratic form 3x1 square plus 22x1 x2 plus 3x2 square equal to 0 represents a pair of straight line by transforming it into principal axis form. Okay, first നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് ഇലേക്ക് കൺവേർട്ട് ചെയ്യാം ഇക്വേഷനെ. അപ്പൊ എ ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാറ്, ഇവിടെ x1 x2 എന്ന് എഴുതി വെക്ക, അതുപോലെ ഇവിടെ x1 x2 എന്ന് എഴുതുക. ഓക്കെ, ഈ ഫസ്റ്റ് പൊസിഷൻ എന്താണ്, x1 ഇൻറ്റു x1, x1 സ്ക്വയർ ആണ്. x1 സ്ക്വയറിന്റെ വാല്യൂ എന്താണ്, 3. അപ്പൊ ഞാൻ ഇവിടെ എഴുതി. ഇനി x2 സ്ക്വയറിന്റെ വാല്യൂ 3 അല്ലേ, x2 സ്ക്വയർ എവിടെ വരെ, x2 ഇൻറ്റു x2 ഇവിടെ. അപ്പൊ ഇതും 3. ഇനി ഒരു 22 x1 x2 ഉണ്ട്. x1 x2 എവിടേക്ക് വരും, ഒന്ന് ഇവിടെ ഒന്നുകൂടെ. അപ്പൊ രണ്ട് പൊസിഷനിലുണ്ട് നമുക്ക്. ടോട്ടൽ 22 ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത് നമുക്ക്, പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിക്കൊക്കെ ആക്കണമെങ്കിൽ എന്ത് വേണം, ഐഗൻ വാല്യൂസ് വേണം. ഐഗൻ വാല്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഇക്വേഷൻ കൊടുക്കും, ഒന്നില്ലെങ്കിൽ എ മൈനസ് ലാംഡ ഇ ഈക്വൽ ടു 0 എന്നുള്ള ആ ഫോർമാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നേരെ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യുക, അതായത് 3 പ്ലസ് 3 ലാംഡ. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് മൈനസ് 1 1 2 ഈക്വൽ ടു 0, അതായത് ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ മൈനസ് 1 1 2 ഈക്വൽ ടു 0. അപ്പൊ ലാംഡയുടെ വാല്യൂ നമുക്ക് വരുന്നത് 14 മൈനസ് 8 ആണ് വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, കനോണിക്കൽ ഫോമിലേക്ക് എഴുതാം. അതെന്താണ്, ക്യൂ കനോണിക്കൽ ഫോം ക്യൂ ഇസ് ഈക്വൾ ടു എന്താണ്, ലാംഡ 1 y1 സ്ക്വയർ പ്ലസ് ലാംഡ 2 y2 സ്ക്വയർ എന്നാണ്. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിലെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ, അതായത് 0. 0 ഇസ് ഈക്വൽ ടു 14 y1 സ്ക്വയർ മൈനസ് 8 y2 സ്ക്വയർ. ആ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇതെന്താണ്, ഇക്വേഷൻ ഓഫ് പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ.